കേരളത്തിലെ ഏറ്റവും മികച്ച ഈഴവ വിവാഹാന്വേഷണ വെബ്സൈറ്റ് ഈഴവ മാരേജ് ഡോട്ട് കോം ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക സൗജന്യമായി. എന്റെ യൂട്യൂബ് ചോദിക്കുമ്പോ സോന നായർ ഹോട്ട്, സോന നായർ നേവൽ. അപ്പൊ ഞാൻ ഇതൊക്കെ മടുത്തില്ലേ, അയ്യോ ഇതൊക്കെ എന്താണ്, ഇതിൽ നിന്നും ഹോട്ടായിട്ടും ഇതിൽ നിന്നും നേവൽ ഷോക്കേസ് ചെയ്തും ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പൊ ഇത്രയാണ് എനിക്കാണെങ്കിൽ അവരുടെ പേജ് ഞാൻ നോക്കാറ് കൂടി. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഓപ്ഷൻ എന്റെ കയ്യിലാണ്, ദാറ്റ് പ്ലസ് എന്നോട് ഹസ്ബൻഡിന്റെ കയ്യിലും. അത് കാരണം ഞാൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല, വന്നിട്ടുണ്ടല്ലോ. ശരിക്കും ഒരു റിയൽ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ല, ഇതൊന്നും മാറി കിടക്കുന്നവട്ടെ എന്ത് കിടക്കുന്നവട്ടെ അത് ചിന്തിക്കില്ല. എനിക്ക് കോൺഷ്യസ്ലി ചിരി വരുമോ, നമ്മൾ ചുമ്മാ വെറുതെ എടുത്തു നോക്കുമ്പോ നമ്മളെ ഹിപ്പിൽ ഒരു ഹിപ് ചെയിൻ ഉണ്ട്, ആ ഹിപ് ചെയിൻ കാണിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ബാക്കില് എന്റെ ഭഗവാനെ. അത് വന്നിട്ട് ഏതൊരു മാഗസീനില്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മാഗസീനിൽ ഫ്രണ്ട് പേജ്, എന്നെ അവിടുത്തെ പ്രസ്സിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് അടിച്ചു പോകും. ബേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വെട്ടം, അയ്യോ ഭയങ്കര രസം എന്ന് ചിരിച്ച് ചിരിച്ച് ചാവാ, കൊള്ളില്ലല്ലോ കാണാനൊന്നും. ഇന്ന് ഇപ്പൊ ഭയങ്കര സംഭവം എന്നല്ല പറഞ്ഞു വരുന്നത്, ചെറിയ സംഭവമാണ്, വലിയ സംഭവമല്ല, ചെറിയ സംഭവം. എനിക്ക് പഠിക്കുന്നതിനേക്കാളൊക്കെ ഇഷ്ടം പണ്ട് ഇഷ്ടല്ലേ. Hi, hello Behindwoods TV Max, welcome to our show Little Chat with Lids. സീരിയലുകളിലും സിനിമകളിലൊക്കെ നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ വീടുകളിലും നമ്മൾ തിയേറ്ററിലൊക്കെ പോയി വളരെ സുപരിചിതമായ ഒരു ഫേസ് ആണ് ഇന്ന് എന്റെ ഗസ്റ്റ്. സോ ലെറ്റ് മീ വെൽക്കം സോന നായർ. ഹായ് ചേച്ചി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു, താങ്ക് യു. ഞങ്ങൾ ഇവിടെ ഇന്ദ്രവീന വന്നെന്ന് കുറച്ച് നേരത്തേക്ക് മറന്നു കേട്ടു, ചേച്ചിയുടെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ കണ്ട് രാവിലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച്. അപ്പൊ അടിപൊളിയായിരുന്നു ചേച്ചി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് അതിന്. സോ ചേച്ചി പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ? അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ചേച്ചിനെ ഇവിടെ കേരളത്തിൽ അധികം അങ്ങനെ കാണാൻ കിട്ടുന്നില്ല എന്ന് ചെറിയൊരു പരാതിയുണ്ട്. പരാതിയാണ്, എന്തുകൊണ്ടാണ്? അത് ആക്ച്വലി പരാതി എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ഞാൻ ചെന്നൈയിൽ ഒരു രണ്ട് പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രോജക്ട് ഇപ്പൊ തീർന്നു, വേറൊരു, ഇത് രണ്ടും സീരിയൽസ് ആണ്. ഒന്നിങ്ങനെ വിജയ് ടിവിയില് വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു സീരിയല് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഹിറ്റായിട്ട് പോകുന്ന ഒരു വർക്കാണ്. അതുകൊണ്ട് ക്വൈറ്റ് ഹാപ്പി. ചെന്നൈയിലാണ് മോസ്റ്റ്ലി, ഒരു 20 ഡേയ്സോളം അവിടെ തന്നെയായിരിക്കും. അപ്പോൾ അവിടുന്ന് തമിഴ് മക്കളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? തമിഴ് മക്കളുടെ റെസ്പോൺസ് ഇപ്പോ ആണ് ഇങ്ങനെ നല്ലതായിട്ട് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലൈക്ക് എന്നെ ഇപ്പൊ നോർമൽ ഒരു കാഷ്വൽ വെയറിൽ കാണുന്നതായിരിക്കില്ല സീരിയലിൽ, പക്ഷേ ഇങ്ങനെ ഒരു അമ്മ ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനെ അമ്മ കെട്ടൊക്കെ കെട്ടി സാരിയിലെല്ലാം വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു ലുക്കാണ്. അപ്പൊ നോർമലി ആൾക്കാർ കാഷ്വൽ വെയറിലെല്ലാം, ഇപ്പൊ ഈവൻ എയർപോർട്ടിലാകട്ടെ വേറെ എവിടെയാലും മോൾസിലെല്ലാം പോയാലും ഇങ്ങനെ ഒരു ഒരു കാഴ്ച ആയിരിക്കും അതില്. അതുകൊണ്ട് ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ എപ്പോഴും നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഈ മാസ്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ ഒരു റെക്കഗ്നീഷൻ നോർമലി എന്റെ കണ്ണൊക്കെ കണ്ടിട്ട് പലരും അങ്ങനെയൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ ഇതായി വരുന്നതേ ഉള്ളൂ. എന്നാലും റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പൊ ചേച്ചിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, സ്കൂളിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ടെങ്കിൽ ആര് എന്ന് പറയണ്ട, അതിന് മുന്നേ ഞാൻ ചെയ്യാം അങ്ങനെ ഭയങ്കര പെർഫോമർ ആയിരുന്നു, ഡെസ്റ്റിൻഡ് ടു ബി ആൻ ആക്ടർ ആ ടൈപ്പ് മോഡല്. ലൈക്ക് അങ്ങനെയാണ്, എനിക്ക് പഠിക്കുന്നതിനേക്കാളൊക്കെ ഇഷ്ടം പണ്ട് ഇഷ്ടല്ലേ, സത്യം. കാരണം അമ്മ എന്റെ സ്കൂളിലെ തന്നെ അധ്യാപിക ആയതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ആ ഒരു ആർട്ടിസ്റ്റിക് ഫീല് തന്നെയായിരുന്നു കുഞ്ഞുനാള് മുതലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ സ്കൂളിൽ നടക്കുന്ന ആവട്ടെ, കോളേജിൽ നടക്കുന്ന ആവട്ടെ, ഈ യൂത്ത് ഫെസ്റ്റിവല്, ആനിവേഴ്സറി, ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു എന്താണ്, ഒരു ഭ്രമവും ഹരവും ഒക്കെയാണ് പഠിക്കുന്നതിനൊക്കെ. അതുപോലെ സ്പോർട്സിലും ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പി ടി പീരീഡ് എന്നൊക്കെ പറയുമ്പോ തന്നെ എന്തോ ഒരു എന്തോ എന്തോ സംഭവം കിട്ടിയത് പോലെയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അത് തന്നെയായിരിക്കും. അതില് 85 ഞങ്ങളുടെ സ്കൂളിൽ വെച്ചായിരുന്നു ഷൂട്ട്. അപ്പൊ ഞാൻ ആ പ്രയർ കോയറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് എന്താണ്, വിപിൻ മോഹൻ എന്ന് പറയുന്ന ക്യാമറമാനാണ് ഫസ്റ്റ് ക്യാമറ വയ്ക്കുന്നത് എന്റെ ഫേസിൽ. പിന്നെ സത്യനന്ദിക്കാട്, സത്യേട്ടന്റെ പടവും, ഇത് സത്യനന്ദിക്കാടാണോ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നല്ലോ അന്നത്തെ കാലത്തൊക്കെ. അപ്പോ ആകെ അറിയാന്നുള്ള ലാലേട്ടനെയും ശോഭനേശിയും മാത്രം, ഈ ബിഹൈൻഡ് ക്യാമറയിലുള്ള ആൾക്കാരെയൊന്നും അന്ന്
ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എല്ലാരെയും അറിയാം. ആ മൂവി തിയേറ്ററിൽ കണ്ട ഒരു ഓർമ്മയുണ്ടോ? അതൊക്കെ കണ്ടു, പക്ഷെ അതിലൊന്നും ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ തുമ്മിക്കഴിഞ്ഞാല് അപ്പൊ അത് കാരണം ഇപ്പോഴും ആ മൂവി എടുത്തുവെച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് തന്നെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം കുഞ്ഞു നാളിലൊക്കെ നമ്മള് കൊള്ളില്ലല്ലോ കാണാനൊന്നും. എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര സംഭവം എന്നല്ല പറഞ്ഞു വരുന്നത്, ചെറിയൊരു സംഭവമാണ്, വലിയ സംഭവമല്ല, ചെറിയ സംഭവമാണ്. ബിക്കോസ് അത് ആ ഒരു പ്രായവും ഞാൻ ഇടയ്ക്ക് സത്യന്റെ തൂവൽ കൊട്ടാരം എന്ന് വെച്ച മൂവിയിലാണ് പ്രൊഫഷണലി 96 അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഞങ്ങളുടെ സ്കൂളില് ഷൂട്ടിന് വന്നപ്പോ ഞാൻ ആ മൂവിയിൽ ഉണ്ട് സേർ എന്നൊക്കെ പറഞ്ഞിട്ട്. സീരിയൽസിൽ നിന്നും നമ്മള് പിന്നെ സിനിമയിലേക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു ഒരു ട്രാൻസിഷൻ അത് കുറച്ച് ടഫ് ആണെന്ന് പറയല്ലായിരുന്നു. നമ്മള് സീരിയല് തന്നെ ചെയ്തിട്ട് പിന്നെ സിനിമ ചെയ്യാൻ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലെന്ന് ചോദിച്ചാൽ, കാരണം ടി വി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹെവി എക്സ്പോഷർ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പം നോർമലി മോസ്റ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിന് എഗെയിൻ ഒരു സിൽവർ സ്ക്രീനിൽ കാണുമ്പോൾ ആൾക്കാർക്കൊരു മടുപ്പ് എന്നുള്ളൊരു ഫീലിലാണ് അത് അങ്ങനെ, അയ്യോ ഒരു സീരിയൽ ആക്ട്രസ് എപ്പോഴും കാണുന്നതല്ലേ എന്നുള്ളൊരു രീതി. അല്ലാണ്ട് അങ്ങനെ ഒരു ആക്ടിങ് വൈസോ അതിലൊന്നും വ്യത്യാസങ്ങളൊന്നും ഇല്ല. ചലഞ്ചിങ് ആണോ? കാരണം നമ്മൾ ഇവിടെ ഈ മൂവീസിലൊക്കെ നമ്മുടെ ഒരു ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കുറച്ച് ചലഞ്ചിങ് ആണോ ആസ് ആൻ ആക്ട്രസ്? ഡെഫിനറ്റ്ലി ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ, ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ റോൾസ് ഞാൻ നിറയെ ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാരക്ടർ റോൾസിന് തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് കൂടെ. പിന്നെ ഇത് ഞാൻ എല്ലാത്തിനും ഞാൻ ചിന്തിക്കുന്നത് കഴിവ് ഓക്കെ മസ്റ്റാണ്, വേണം, പക്ഷെ ലക്ക്. ഒരുപാട് കഴിവുള്ള ആൾക്കാർ ലക്കില്ലാണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, നമ്മുടെ കൺമുൻപിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലക്ക് തന്നെയാണ്. പക്ഷേ ആ ടൈമിൽ നമ്മൾ അപേക്ഷ നോക്കുമ്പോൾ ഇപ്പോൾ പ്ലാറ്റ്ഫോംസ് കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഈ ടാലന്റിനെ ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് തന്നെ കാരണം അത്രയും ആൾക്കാരാണ് ഇപ്പം, ഭയങ്കര കഷ്ടമാണ്. ഈവൻ ജഡ്ജസിനാവട്ടെ, ഞാനും ഒരുപാട് റിയാലിറ്റി ഷോസിൽ ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ട്. ഭയങ്കര കഷ്ടമാണ്, എന്ത് ആർക്ക് എന്ത് കൊടുക്കും, ഒരു 0.1 പോയിന്റ് അതിൽ നിന്നും നിൽക്കില്ല നമുക്ക്. അത്രമാത്രം ഭയങ്കര ഹെവി കോമ്പറ്റീഷൻ, ഇത്രമാത്രം ടാലൻസ് നമ്മുടെ ചുറ്റിലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ വി ആർ ലക്കി, ലൈക്ക് നമ്മൾ ഇങ്ങനെ ഒരു കഴിവുള്ള ഒരു ഭൂമിയിലാണ്. ഇത്രയും മനുഷ്യർക്ക് ഇത്രയും കഴിവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ചാനൽസിൽ അധികം വന്നിട്ടാണ്, ചാനൽസിനും കോമ്പറ്റീഷൻസ് ഹെവിയാണ്. അപ്പം അത്തരം ഹെവി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഹെവി ആയിട്ടുള്ള ടാലൻസിനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും നമുക്ക് അവരെ കാണാൻ പറ്റുക ത്രൂ ടി വിയിൽ കൂടെ ആണെങ്കിൽ അവരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും ടാലൻസ് ഒക്കെ. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെയാണ് ഭയങ്കര സംഭവം എന്ന്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ തോന്നും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എന്ത് ഭയങ്കര ചില സമയത്തൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ ഭയങ്കര ഒരു ആക്ട്രസ് എല്ലാവരുമില്ലെന്നുള്ളൊരു ഭാവത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്ത ക്യാരക്ടേഴ്സ് അല്ല, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒരു കുറച്ച് സെൻഷ്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് അത് പെർഫോം ചെയ്തു, അപ്പം ആ ക്യാരക്ടറുമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ഓക്കെ റിയൽ ക്യാരക്ടറുമായിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് നമുക്കെതിരെ എന്താ പറയുക ഒരു 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 അറ്റാക്ക് പോലെ അതാണോ ഇതാണോ അങ്ങനെ ഒരു ഒരു ചേച്ചിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നോർമലി ഇപ്പോൾ ഫേസ്ബുക്കിലോ ആകട്ടെ ഇതിലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നോർമലി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ അത് കാണാതെയും കേൾക്കാതെയും എന്തെങ്കിലും ഒരു സംഭവത്തിൽ ആളെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം അങ്ങ് ഇഗ്നോർ ചെയ്യും. കാരണം എനിക്ക് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോവാറേയില്ല. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഓപ്ഷൻ എൻ്റെ കയ്യിലാണ്, ദാറ്റ് പ്ലസ് എന്നോട് ഹസ്ബൻഡിൻ്റെ കയ്യിലും. കാരണം അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാണ്ട് ഒരു വർക്കും ചെയ്യില്ല. അപ്പോൾ പുള്ളിക്കാരനും അറിയാം ഞാൻ എത്തരത്തിൽപ്പെട്ട ഒരു വർക്ക് ആയിരിക്കാം ഞാൻ ചെയ്യുന്നത്. ചേച്ചിയുടെ നെയിം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് വരുന്നത്? എന്റെ യൂട്യൂബ് ചോദിക്കുമ്പോൾ സോന നായർ ഹോട്ട്, സോന നായർ നേവൽ ഇതൊക്കെയാണ് മടുത്തില്ലേ വരുന്നത്.
അപ്പൊ ഞാൻ ഇതിന്റെ മടുത്തില്ലേ ഞാനായിരിക്കും അയ്യോ ഇതൊക്കെ എന്താണ് എന്ന് വിചാരിക്കും. കാരണം ഇതിൽ നിന്നും ഹോട്ടായിട്ടും ഇതിൽ നിന്നും നേവൽ ഷോക്കേസ് ചെയ്തും ഒക്കെ കാണിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പൊ ഇത്രയാണ് എനിക്കാണെങ്കിൽ അവരുടെ പേജ് ഞാൻ നോക്കാറ് കൂടി അത്ര വേഴ്സ് ആയിട്ടായിരിക്കുമല്ലോ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തിനു നമ്മുടെ ഒരു മൈൻഡിന്റെ നെഗറ്റീവ് വൈബ് നമ്മൾ തന്നെ ഉണ്ടാക്കണം? അത് കാരണം ഞാൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. നോർമലി ഇപ്പൊ നമ്മളൊരു ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് സാരി ഉടുത്തായാലും എന്താ എടുത്തോ ഏതെങ്കിലും ഒരു സീൻ ചെയ്യുമ്പോ നമ്മള് ശരിക്കും ഒരു റിയൽ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ല. ഇതൊന്നും മാറി കിടക്കുന്നവട്ടെ എന്ത് കിടക്കുന്നവട്ടെ അത് ചിന്തിക്കില്ല. ഒരു ക്യാരക്ടർ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം, അങ്ങനെ തന്നെയായിരിക്കണം. അല്ല ചേച്ചി, ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ ചേച്ചിക്ക് ഓൾറെഡി അറിയാം ഇത് പണി കിട്ടുമല്ലോ, ഇതിൽ കുറച്ച് ഫോട്ടോസ് ഇറങ്ങുമല്ലോ എന്ന് അങ്ങനെ ഒരു ഒരു എപ്പോഴെങ്കിലും കോൺഷ്യസ് ആണോ? എനിക്ക് കോൺഷ്യസ് ആയിട്ട് ചിരി വരുമോ? വിത്തിൻ നോ മിനിറ്റ്സ് വിത്തിൻ നോ സെക്കൻഡ്സ് ഇത് അതിലേക്ക് വരും, പ്ലാൻ ഇതിലേക്ക് വരും എന്ന് നമ്മൾ ചുമ്മാ വെറുതെ എടുത്തു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ എല്ലാരും കൂടെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാർക്കില്ലാത്ത വൃക്ഷങ്ങളാണോ ഞാനത്. സി ഇപ്പം ആക്ട്രസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. എന്നാൽ കൂടിയും പബ്ലിക് ഫിഗറാണ്, പബ്ലിക്കിനെ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. സോ സൊസൈറ്റിയെ നമ്മൾ മാനിക്കണം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സൊസൈറ്റിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കോൺട്രവേഴ്സീവ് ആയിട്ട് വന്നത് ഇപ്പൊ അടുത്തല്ല കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു മാഗസീനിൽ എൻ്റെ ഒരു കവർ പേജ് ആയിട്ട് വന്നത് കാപാലിക എന്ന് പറഞ്ഞ ഒരു ടെലി ഷോർട്ട് മൂവി. പ്രീതി പണിക്കർ എന്ന് വെച്ചിട്ട് ഒരു ലേഡി ഡയറക്ടർ അത് ചെയ്തത്, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതൊരു ക്യാരക്ടറാണ്, ബട്ട് ഇതൊരു പോസ്റ്റ്ഷൂട്ട് ക്യാരക്ടറാണ്, പക്ക സാധനമാണ് ഇതിനകത്ത് ഒരു. അപ്പൊ ഞാൻ വെരി ഫസ്റ്റ് പറഞ്ഞു ഒരു എക്സ്പോസിങ് അത്തരം ടൈപ്പുകൾ ഒന്നുമില്ല. പോസ്റ്റ്ഷൂട്ട് എന്ന് പറയുമ്പോൾ സോ കോൾഡ് പോസ്റ്റ്ഷൂട്ട്സ് ആണ് നമ്മൾ സിനിമയിൽ കാണുന്നത്, അതില്ല, ഞാൻ ചെയ്യില്ല. കാരണം എന്റെ ഒരു ഫിഗറിനോ എന്റെ ഇതിനോ പറ്റിയതല്ല. അതിന് അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ളവരും എനിക്ക് അത്തരം അത് ചെയ്യാൻ ധൈര്യം കുറവ് തന്നെയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഞാൻ ചില സൊസൈറ്റി എന്ത് പറയും എന്നതിനേക്കാളും ഉപരി ഞാൻ അത്രയും കംഫർട്ട് അല്ല അതുകൊണ്ട്. പക്ഷെ ഏതോ ഒരു ഒരു അവസരത്തിൽ ഈ കക്ഷി എനിക്ക് ഒന്നൊരു ബാക്ക് പോസ് ഒന്ന് ചാടണം. നമ്മളെ ഹിപ്പിൽ ഒരു ഹിപ് ചെയിൻ ഉണ്ട്, ആ ഹിപ് ചെയിൻ കാണിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ബാക്കില് സാരി ബാക്കിൽ ഒന്നും ഇങ്ങനെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഭഗവാനെ അത് വന്നിട്ട് അതും ഏതാ പറയാ ഏതൊരു മാഗസീനില് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മാഗസീനിൽ ഫ്രണ്ട് പേജ്. അങ്ങനെ എന്നെ അവിടുത്തെ പ്രസ്സിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറയാ അടിച്ചു പോയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വിത്തിൻ വീക്ക് തന്നെ സെക്കൻഡ് എഡിഷനും കേറുന്നുണ്ട്. അപ്പൊ ആ ടീമെല്ലാം എന്റെ ഭയങ്കര ക്ലോസ് അങ്ങനെ ഒരു സംഭവങ്ങൾ വന്നിട്ട്. പക്ഷെ അപ്പൊ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നല്ല കുറെ മെസ്സേജസ്, സോണ ഭയങ്കര സെൻഷ്യസ് ആയിട്ട് ഭയങ്കര ലുക്ക് ഉണ്ട്, ഹോട്ടാണ്, അതാണ് ഇതാണ്, അതും ഞാൻ ആ ലെവലിൽ എടുക്കും. പിന്നെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ സോനയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല, സോന ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ ഇതിനെല്ലാം ഒരു പോസിറ്റീവ്, കാരണം ഇത്രയും ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇത്രയും നാളും നല്ല സാധനങ്ങൾ ചെയ്തവരെ ആൾക്കാർ ഇത്രയും സോന ചെയ്തിട്ടുണ്ട്. മൂന്നാല് ഹിന്ദി പടങ്ങൾ ഗംഭീരമായിട്ടുള്ള ലെജൻഡ്സ് കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്, അതൊന്നും എടുത്ത് പൊക്കി പറയുന്നില്ല. ഇത്രയും ഒരു സാധനങ്ങളാണ്. അപ്പൊ ആൾക്കാർക്ക് എപ്പോഴും ഈ നെഗറ്റീവ്നെസ്സാണ് ഏറ്റവും കൂടുതൽ പ്രൈം ആയിട്ട് നിൽക്കുന്നത് എടുത്ത് കാട്ടാൻ വേണ്ടിട്ട്. അയ്യോ ഭയങ്കര വെരി സപ്പോർട്ടീവ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് 25 വർഷം കഴിഞ്ഞു, സിൽവർ ജൂബിലി എല്ലാം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. സോ ഈ ഒരു 25 ഇയേഴ്സിൽ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യും, ലൈക് പുഷ് ഓഫ് ചെയ്യുന്ന ഒരാളാണ്, ലൈക് വർക്കിന് എന്നെ ഇങ്ങനെ കിച്ചണിനകത്ത് നിൽക്കാനുള്ള ആളെ അല്ല എന്ന് പറയാറുണ്ട്. ഞങ്ങൾ കുറെ നിർബന്ധിച്ചു ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ, എസ്കേപ്പ് ആയി, കുഴപ്പമില്ല. ഭയങ്കര കോൺഷ്യസ് ആണ്, ഭയങ്കര ജോയിലൊക്കെ ആണ്, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതെല്ലാം ബിഹൈൻഡ് ക്യാമറ. ഫ്രണ്ടിൽ വരാൻ ഞാൻ ഒരുപാട് ഇതിന്റെ അവസരത്തിൽ ഒരുപാട് പേര് സോണ ഡിവോഴ്സ് ചെയ്യാണോ, ഹസ്ബൻഡിനെ കാണാറില്ലല്ലോ, ഒരു പേജിലാകട്ടെ ഒരു ഇന്റർവ്യൂലാകട്ടെ ഒന്നിലും കാണാറില്ലല്ലോ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഇതിലൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതേപോലെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതിൽ വരണം.
അങ്ങനെ അങ്ങനെ ഇപ്പോ കൈയും കാലും ഒക്കെ പിടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ യു ആർ 25 ഇയേഴ്സ് ഓഫ് togetherness. അപ്പോൾ നിന്റെ അതിലൊരു ഒരു ലവ് സ്റ്റോറി ഒരു ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയാണ്? Where did you meet? How did you meet? ഞങ്ങൾ ആക്ച്വലി ലവ് വിത്ത് ലവ് കം അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജ് ആയിരുന്നു. ഞങ്ങൾ 95 ഒരു ഷോർട്ട് മൂവി വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. പ്രൊപ്പോസ് ഒക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് എന്താണ് നിർഭാഗ്യവശാൽ ആ ഒരു രണ്ടുപേരും സെയിം ടൈം പ്രപ്പോസൽ എന്ന് വെച്ചാൽ നോട്ട് ബൈ വേർഡ്സ്, നമ്മളെ കണ്ണിലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടുപേരും ഇതിന്റെ അകത്ത് ക്രൈം നടത്തിയിട്ടുണ്ട്. ഒരാളെ മാത്രം രണ്ടുപേരും ക്രൈം ചെയ്ത ഇസ് എ ക്രൈം പാർട്ണർ, ഇസ് മൈ ക്രൈം പാർട്ണർ. ചേച്ചി കോമഡി ചില മൂവീസിലെ കോമഡി അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള ഡയലോഗ് എന്താണ്, മറ്റേ ഏപ്രിൽ ഫുൾ ഒക്കെ ഇപ്പൊ മാർച്ചിലാക്കിയോ? അത് പട്ടണത്തിൽ വിപിൻ ചേട്ടന്റെ ഫസ്റ്റ് ക്യാമറയിൽ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഞാൻ വർക്ക് ചെയ്തു. വിപിൻ ചേട്ടന്റെ ഫസ്റ്റ് മീൻസ് ഡെബ്യൂ ഡയറക്ഷനിൽ ഞാൻ വർക്ക് ചെയ്തു, അതാണ് പട്ടണസുന്ദരം. അത് പക്ഷെ ഭയങ്കര എനിക്ക് കോമഡി, ആക്ച്വലി ഞാൻ കോമഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചു ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കോമഡി ചെയ്തത് എനിക്ക് ഭയങ്കര അതിശയം. ഇപ്പൊ കൂടെ ആൾക്കാര് പട്ടണസുന്ദരം റീൽസിലല്ല, പട്ടണസുന്ദരം എന്റെ സംഭവങ്ങളൊക്കെ എടുത്തുവെച്ച് ആ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര അത് ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലേറ്റസ്റ്റ് പ്രോജക്ട്സ് തമിഴ്? ഇപ്പൊ സീരിയൽ ഓൾറെഡി റണ്ണിംഗ് ആണ്. തമിഴ് ആക്ച്വലി ഒന്ന് രണ്ട് മൂവീസിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ വന്നതിന് ശേഷം പറയാം, ലൈക്ക് അതൊക്കെ ആകട്ടെ. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ലൊക്കേഷനിൽ നിന്ന് ഒരു ഫസ്റ്റ് മേക്കപ്പ് ഇട്ടിട്ട് ഒരു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെയാണ്, അവിടെയാണ് ഈ വർക്കാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ ആരോടും പറയില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോ ചില സംഭവങ്ങള് നമ്മള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്ന സാധനങ്ങളൊന്നും ചിലപ്പോ നടക്കാറില്ല. ബീയിങ് എ സെലിബ്രിറ്റി ചേച്ചി ഏറ്റവും കൂടുതൽ എൻജോയ് ആണ് എന്താണ്? വാട്ട് യു എൻജോയ് ദി മോസ്റ്റ്? റെക്കഗ്നിഷൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഒരു അതർ സ്റ്റേറ്റിൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു എന്ന് പറയുന്നത് നമുക്ക് എവിടെയും നല്ലൊരു എന്താ പറയുക, നമുക്കൊരു പ്രിഫറൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കൺസിഡറേഷൻ കുറച്ചും കൂടെ ഹെവി ആയിരിക്കും ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടുന്നത്. മെമ്മറി വിത്ത് മോഹൻലാൽ വിത്ത് നരൻ. എങ്ങനെയാണ് മീൻസ് ലൈക്ക് ഫസ്റ്റ് ഒരു സ്റ്റാർ നമ്മള് ഫസ്റ്റ് ഇപ്പൊ ചെയ്യുവാനല്ലേ കോയറിലെ സ്കൂളില്, ഞാൻ ജസ്റ്റ് കണ്ട ഒരു സ്റ്റാറിന്റെ കൂടെ വെരി ഫസ്റ്റ് ഞാൻ കാണുന്നത് വടക്കുനാഥൻ ലൊക്കേഷനിലാണ്. ബിഫോർ നരൻ വടക്കുനാഥനായിരുന്നു ഞങ്ങൾ ചെയ്ത, പക്ഷെ കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ജീവനായിട്ടുള്ള ഒരു ആക്ടർ അല്ലേ. അപ്പം അദ്ദേഹത്തിന് വെരി ഫസ്റ്റ് ഒരു 85 കണ്ട ഞാൻ എങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാണോ. അപ്പൊ അത്രയുമായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ജേണി ഉണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ജേണി. അത് ഐ വാസ് എനിക്ക് ഭയങ്കര എന്താ പറയാ, അതൊന്നും പറയാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ദിലീപ് ഏട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വെട്ടമാണ്. അയ്യോ ഭയങ്കര രസം, ചിരിച്ച് ചിരിച്ച് ചാവും. അത്രക്ക് ലൊക്കേഷൻ ഭയങ്കര രസമാണ്, എന്തെങ്കിലും പറഞ്ഞിട്ടേയിരിക്കും. അങ്ങനെയാണ് വെട്ടത്തില് ദിലീപ് ഏട്ടൻ. ആക്ച്വലി നമ്മളെ നല്ല സീനിയർ ആണെങ്കിൽ കൂടി വെട്ടത്തില് ചേച്ചി ആയിട്ടാണല്ലോ, വേട്ട ഓപ്പോളായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും എന്റെ അടുത്ത് വന്ന് പറയും, എന്റെ ഓപ്പോള പോലെ, നിങ്ങൾ എന്റെ ഓപ്പോള പോലെ, ഓപ്പോളൊന്നും വെച്ചോളൂ. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാരക്ടറിനോട് ഉണ്ടാവുന്ന ഒരു ഇഷ്ടം നമ്മളിലും അറിയാതെ വരുമല്ലോ. അങ്ങനെ ഒരു ദിലീപായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഫണ്ണി പേഴ്സൺ ലൊക്കേഷനിൽ. മമ്മൂക്ക വന്നിട്ട് ഞാൻ വെരി ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് അരയന്നങ്ങളിൽ. മമ്മൂക്ക എന്താ പറയാ, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആള്. എനിക്ക് ഇവിടെ രണ്ടുപേരും ലാലേട്ടനെ മമ്മൂക്കയും പറ്റി എനിക്ക് എന്റെ വേർസിൽ നിൽക്കില്ല, ബിക്കോസ് അത്രമാത്രം താര ആരാധനകൾ ഒക്കെ ഉള്ള ആൾക്കാര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ അല്ല, അവരുടെ കൂടെ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഇതാണ്, സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ നമ്മൾ അറിയില്ല. ജയറാമായിട്ടും ഭയങ്കര ഫണ്ണിയാണ് ലൊക്കേഷൻ, ഭയങ്കര എല്ലാരെയും ചിരിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഇതാണ്. ജയറാമേട്ടനോട് ഞാൻ ഒരുപാട് പടം വർക്ക് ചെയ്തിട്ടുണ്ട്, വീണ്ടും ചില വീട്ടുകാരികൾ അങ്ങനെ ഒരുപാട്.
പക്ഷെ ഭയങ്കര രസമാണ്. ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടൈം പോകുന്നതും ഇവരുടെ കൂടെ ഇപ്പൊ ഷോർട്ട് കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ കംപ്ലീറ്റ് എല്ലാവരെയും ഇങ്ങനെ ജോക്ക് അടിച്ചും ഗെയിമുകളൊക്കെ കളിച്ചും അങ്ങനെ ഒരു ഭയങ്കര ജോവിയലാണ് ലൊക്കേഷൻ ഇവരുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ. ബോളിവുഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ് 3-4 മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോളിവുഡ് എക്സ്പീരിയൻസ് ലൈക് പ്രിയദർശൻ സാറിന്റെ വർക്കാണ് ഞാൻ ചെയ്തിരുന്നത്. മലമൽ വിക്കിലി, കമൽദമൽ, മലമൽ, റെങ്ക് റേസ്, പിന്നെ ഒരു വെബ് സീരീസ് ഹിന്ദിയിൽ ചെയ്തു അനാമിക, അതും ചെയ്തു. ലൈക് ഓംപുരി, മീൻസ് നാനാ പട്ടേക്കർ, ഇവരൊക്കെ ആയിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കോളേജ് ബങ്ക് ചെയ്തിട്ടൊക്കെ പോകുന്നത് ഹിന്ദി മൂവീസ് കാണാനാണ്. സോ ഐ നോ ലിറ്റിൽ ഹിന്ദി. അങ്ങനെ അപ്പം അന്നൊക്കെ നമുക്കിങ്ങനെ ഇതിലേക്ക് അകത്തേക്ക് കയറില്ലേ ആക്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരാണ് നാനാ പട്ടേക്കർ, ഓംപുരി, നസ്രുദ്ദീൻ ഷാ, അങ്ങനെയൊക്കെയുള്ള. ആക്ച്വലി നസ്രുദ്ദീൻ ഷാ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഇവരൊക്കെ കൂടെ, അയ്യോ എന്റെ ഭഗവാനെ, ഇതൊക്കെയാണ് ഡ്രീം കം ട്രൂ. ട്രൂക്ക് അപ്പുറം വേറെ ഏതെങ്കിലും വേർഡ് ഉണ്ടോ? അതാണ് ഇവരൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അത്ര ഹിന്ദി പടങ്ങൾ, കാരണം ഒരു കാരണവശാലും ഞാൻ ഹിന്ദി ചെയ്യുമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും ബോളിവുഡിലേക്കുള്ള ഒരു ഫേസ് അല്ല, ബോളിവുഡിന്റെ ഒരു സ്ട്രക്ചർ അല്ല. അത് മാത്രമല്ല, മലയാളത്തിലൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെയൊക്കെ ഇങ്ങനെ ഹിന്ദി പടങ്ങളിലൊക്കെ വിളിക്കും. അതിന് പ്രിയൻ ചേട്ടനോട് എത്ര 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 നന്ദി പറഞ്ഞാലും മതി വരില്ല. അത് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞതാണ്. പ്രിയദർശൻ എന്ന മഹാനായ വൺ ഓഫ് ദ ഗ്രേറ്റ് ഡയറക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും പ്രോജക്റ്റ് വെട്ടമാണ് ഞാൻ വെരി ഫസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇത്രയും പടങ്ങളിലേക്ക് എന്നെ ഫിക്സ് ചെയ്യുന്നത്. ബോളിവുഡ് ഈസ് ഭയങ്കര ഡിഫറെൻ്റാണ് ഒരു എക്സ്പീരിയൻസ് ആണത്. ലൈക്ക് അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിങ് ആവട്ടെ, അവരുടെ രീതികൾ നമ്മളെ പോലെയല്ല, ഭയങ്കര സന്തോഷം തരുന്ന ഒരു സാധനമാണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ ആൾക്കാർ, നമ്മളെപ്പോഴും ഒക്കെ കാണുന്ന, നമ്മുടെ മീറ്റിങ്ങിന് കാണുന്ന, നമ്മളെപ്പോഴും അയ്യാലോ പറയുന്ന ആൾക്കാർ. മറ്റെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം അതിശയത്തിൽ കൂടെ കാണും. പരേഷ് റാവൽ ഓഫ് കോഴ്സ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ആക്ടർ. പരേഷ് റാവലിന്റെ കൂടെ ഒരു പടം മൊത്തത്തിൽ ഭാര്യയായിട്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പം അദ്ദേഹമൊക്കെ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ജയതി ചേട്ടനല്ലേ, അവരുടെ പോലെ, അദ്ദേഹത്തെ പോലെയാണ്. ഈ ഇംപ്രൊവൈസേഷൻ ഒക്കെ ഹെവിയാണ്, ടേക്കിലെ പലതും ഇടത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഡയലോഗ്സ് എൻ്റെത് ബൈഹാർട്ടല്ല, ഞാൻ ജസ്റ്റ് പഠിക്കുമ്പോഴും അവരുടെയും കൂടെ ഞാൻ പഠിച്ചു വെക്കും. അവരെവിടെയാണ് നിർത്തുന്നത്, എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പറയാം. പക്ഷെ നമുക്ക് കിട്ടില്ല, അവര് അങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കും. ഭയങ്കരമായിട്ട് ടക്ക് ടക്ക് ടക്കാന്ന് സാധനങ്ങൾ, ഭയങ്കര സ്പോണ്ടേനിറ്റി ആയിട്ടുള്ള ഒരാള്. ബട്ട് അതൊക്കെ, അതും ഞാൻ പറഞ്ഞ പോലെ കടവുൾ പുണ്യം, നമുക്ക് ടക്കനെ അത് നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് അതിനെ റെസ്പോണ്ട് ചെയ്യാനും അതിനെ അതിനൊക്കെയാണ് പ്രിയദർശൻ സാർ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയതും. ഞാൻ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടാ പോകുന്നത്, ഏത് ഡയലോഗിൽ നിർത്തും അപ്പൊ നമുക്ക് പറയാം അടുത്തത്. അങ്ങനെ പറ്റില്ല അവിടെ. സോ ചേച്ചി, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. ഇങ്ങനെ കുറച്ച് സസ്പെൻസിൽ നിർത്തിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, അതിനെ ഉടനെ എല്ലാം ശരിയാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.